മധ്യപ്രദേശിൽ ബി ജെ പിയിൽ നിന്നേറ്റ തിരിച്ചടി കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷീണമായിരിക്കുകയാണ്. അതിനിടയിലാണ് ഗുജറാത്തിൽ 3 രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി ജെ പി കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നത്. 4 രാജ്യസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമേ ലഭിക്കുമെന്നിരിക്കെയാണ് ബി ജെ പിയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇത് ഗുജറാത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും. ബി ജെ പി 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നതിനു പുറമെ 3-ാമത്തെയാൾ മുൻ കോൺഗ്രസ് നേതാവാണ് എന്നതാണ് കോൺഗ്രസിന് തലവേദനയായിരിക്കുന്നത്. രാജ്കോട്ടിൽ നിന്നുള്ള ബ്രാഹ്മണ കുടുംബാംഗം അഭയത് ഭരദ്വാജ്, ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള റമീള ബാര എന്നിവർക്ക് പുറമെയാണ് മുൻ കോൺഗ്രസ് നേതാവായ നർഹരി അമീനിനെയും ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇവർ 3 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ 4 കോൺഗ്രസ് MLA മാരുടെ രാജിയും കോൺഗ്രസിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് നിയമസഭയിൽ 182 സീറ്റുകളാണ് ഉള്ളത്. മാർച്ച് 26 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളാണ് ഗുജറാത്തിലുള്ളത്. നിലവിലെ കക്ഷി നില പ്രകാരം 2 സീറ്റ് ബി ജെ പിക്കും 2 സീറ്റുകൾ പ്രതിപക്ഷമായ കോൺഗ്രസിനും ലഭിക്കും. എന്നാൽ 3 സീറ്റുകളിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന് പ്രതീക്ഷ മങ്ങിയ അവസ്ഥയാണ്. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ ചെറുതല്ലാത്ത ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യസഭാ സീറ്റ് സ്വന്തമാക്കാൻ 37 വോട്ടാണ് വേണ്ടത്. ഈ കണക്ക് പ്രകാരം 103 സീറ്റുള്ള ബി ജെ പിക്ക് 2 സീറ്റ് ഉറപ്പിക്കാം. 3-ാമത്തെ സീറ്റ് നേടാൻ ബി ജെ പിക്ക് 8 വോട്ടുകൾ മാത്രമാണ് വേണ്ടത്. ആദ്യത്തെ 2 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് 29 വോട്ടുകളാണ് അവശേഷിക്കുക. തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളത് 36 വോട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് 4-ാമത്തെ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കടുത്ത മത്സരമാകുന്നത്. കോൺഗ്രസ് MLA മാർ പലരും ബി ജെ പിക്ക് സന്നദ്ധത അറിയിക്കുന്നതിനുള്ള സൂചന വരുമ്പോൾ ആ വോട്ടുകളുടെ പിൻബലത്തിൽ ഗുജറാത്തിലെ 3 സീറ്റുകളും ബി ജെ പിക്ക് നേടാനാകും. കോൺഗ്രസിന് 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിന് പിന്നാലെ ഗുജറാത്തിലെയും കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പരാജയമായിരിക്കുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.